ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കാണ് ഓഡിറ്റ് കോസ്റ്റ് ആൻഡ് ഓഡിറ്റ് ഫീസ്. ഓഡിറ്റ് കോസ്റ്റ് എന്നതും ഓഡിറ്റ് ഫീസ് എന്നതും പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്നാണെന്ന് തോന്നാമെങ്കിലും ഓഡിറ്റ് കോസ്റ്റ് എന്നതും ഓഡിറ്റ് ഫീസ് എന്നതും രണ്ടും രണ്ടാണ്. എന്താണ് ഓഡിറ്റ് കോസ്റ്റും ഓഡിറ്റ് ഫീസും തമ്മിലുള്ള വ്യത്യാസം? ഡിസിഎ തയ്യാറാക്കുന്ന പാനൽ ഓഫ് ഓഡിറ്റേഴ്സിൽ നിന്നും ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ജനറൽ ബോഡിയാണ്. ഡിസിഎ ഒന്നുകിൽ ഒരു സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കൂട്ടം സൊസൈറ്റികൾക്ക് വേണ്ടി ഒരു ഓഡിറ്ററെ നൽകുന്നു. ഓഡിറ്റിന് വേണ്ടി ഒരു സൊസൈറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതായത് ഗവൺമെന്റിലേക്ക് അടക്കുന്നതാണ് ഓഡിറ്റ് ഫീസ് എന്നത്. എന്നാൽ ഓഡിറ്റ് നടത്തുന്ന വ്യക്തിക്ക് വേണ്ടി, അതായത് ഓഡിറ്റ് പേഴ്സണു വേണ്ടി ഒരു സൊസൈറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതായത് ഗവൺമെന്റിലേക്ക് അടക്കുന്നതാണ് ഓഡിറ്റ് കോസ്റ്റ് എന്നത്. അതായത് ഓഡിറ്റ് ഫീസ് എന്നത് ഓഡിറ്റിന് വേണ്ടി സൊസൈറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് അടക്കുന്നതാണ് ഓഡിറ്റ് ഫീസ്. എന്നാൽ ഓഡിറ്റ് പേഴ്സണു വേണ്ടി സൊസൈറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് അടക്കുന്നതാണ് ഓഡിറ്റ് കോസ്റ്റ്. അതായത് കൺകറന്റ് ഓഡിറ്റേഴ്സിന് വേണ്ടി സൊസൈറ്റി ഗവൺമെന്റിലേക്ക് അടക്കുന്നതാണ് ഓഡിറ്റ് കോസ്റ്റ്. ഓഡിറ്റിന് വേണ്ടി ഒരു സൊസൈറ്റി ഗവൺമെന്റിലേക്ക് അടക്കുന്നതാണ് ഓഡിറ്റ് ഫീസ് എന്നത്. ഓഡിറ്റ് നടത്തുന്ന വ്യക്തിക്ക് വേണ്ടി, അതായത് ഓഡിറ്റ് പേഴ്സണു വേണ്ടി ഒരു സൊസൈറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് അടക്കുന്നതാണ് ഓഡിറ്റ് കോസ്റ്റ് എന്നത്. അതായത് കൺകറന്റ് ഓഡിറ്റേഴ്സിന് വേണ്ടി ഒരു സൊസൈറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് അടക്കുന്നതാണ് ഓഡിറ്റ് കോസ്റ്റ്. ഓഡിറ്റ് നടത്തുന്നതിന് മുൻപ് ഒരു സൊസൈറ്റി ഓഡിറ്റ് നടത്തുന്ന വ്യക്തിക്ക് വേണ്ടി ഗവൺമെന്റിലേക്ക് അടക്കുന്നതാണ് ഓഡിറ്റ് കോസ്റ്റ്. ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു സൊസൈറ്റി ഗവൺമെന്റിലേക്ക്, ആ ഓഡിറ്റിന് വേണ്ടി അടക്കുന്നതാണ് ഓഡിറ്റ് ഫീസ് എന്നത്. അതായത് ഓഡിറ്റ് ഫീസ് എന്നത് ആ ഒരു ഓഡിറ്റ് പർപ്പസിന് വേണ്ടിയും ഓഡിറ്റ് കോസ്റ്റ് എന്നത് ഓഡിറ്റ് പേഴ്സണു വേണ്ടിയും സൊസൈറ്റി ഗവൺമെന്റിലേക്ക് അടക്കുന്നതാണ്. അതായത് ഓഡിറ്റ് കോസ്റ്റ് എന്നത് ഓഡിറ്റിന് മുൻപും ഓഡിറ്റ് ഫീസ് എന്നത് ഓഡിറ്റിന് ശേഷവുമാണ് അടക്കുന്നത്. ഓഡിറ്റ് കോസ്റ്റ് എന്നത് ഓഡിറ്റിന് മുൻപും ഓഡിറ്റ് ഫീസ് എന്നത് ഓഡിറ്റിന് ശേഷവുമാണ് അടക്കുന്നത്. ഇത് രണ്ടും ഗവൺമെന്റിലേക്കാണ് അടക്കുന്നത്. ഓഡിറ്റ് ഫീസ് എന്നത് ഓഡിറ്റിന് വേണ്ടിയാണ് ഗവൺമെന്റിലേക്ക് അടക്കുന്നത്. ഓഡിറ്റ് കോസ്റ്റ് എന്നത് ഓഡിറ്റ് പേഴ്സണു വേണ്ടിയാണ് അടക്കുന്നത്. രണ്ടും പേ ചെയ്യുന്നത്, അതായത് സൊസൈറ്റികൾ, ഗവൺമെന്റിലേക്കാണ് പേയ്മെന്റ് നടത്തുന്നത്. അടുത്തത് കൺകറന്റ് ഓഡിറ്റ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളുടെ കൃത്യത പരിശോധിക്കാൻ വേണ്ടി റെഗുലർ ബേസിസിൽ നടത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ആണ് കൺകറന്റ് ഓഡിറ്റ്. ഇത്തരത്തിലുള്ള ഓഡിറ്റ് നടത്തുന്ന വ്യക്തികളാണ് കൺകറന്റ് ഓഡിറ്റേഴ്സ്. കാൽക്കുലേഷൻ ഓഫ് ഓഡിറ്റ് ഫീസ്. ഓഡിറ്റ് ഫീസ് എന്നത് ഓഡിറ്റിന് വേണ്ടി സൊസൈറ്റി ഗവൺമെന്റിലേക്ക് അടക്കുന്നതാണ്. ഇത് ഓഡിറ്റിന് ശേഷമാണ് അടക്കുന്നത്. ഈ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ക്രെഡിറ്റ് സൊസൈറ്റികളാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണോ അതിന്റെ ബേസിസിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേസമയം ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റികളുള്ള സൊസൈറ്റികളാണെങ്കിൽ ഒന്നുകിൽ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സെയിൽ പ്രൊസീഡ് ഇവയുടെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഗുഡ്സ് ഡീൽ ചെയ്യുന്ന സൊസൈറ്റികളാണെങ്കിൽ സെയിൽ പ്രൊസീഡ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കൊയർ സൊസൈറ്റികളാണെങ്കിൽ ഒന്നുകിൽ സെയിൽസ് അല്ലെങ്കിൽ കമ്മീഷൻ ഏതാണോ കൂടുതൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി പീ കാർഡ് ഹൗസിംഗ് സൊസൈറ്റികളാണെങ്കിൽ ലോൺ ഇഷ്യൂ ചെയ്തതിൻ്റെയും അത് റിക്കവർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് സൊസൈറ്റികളാണെങ്കിൽ ഹയർ ചാർജസ് കളക്ട് ചെയ്തതിൻ്റെ ബേസിസിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മറ്റു സൊസൈറ്റികളാണെങ്കിൽ ഗ്രോസ് ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് പലതരം സൊസൈറ്റികൾ പല പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഓഡിറ്റ് ഫീസിന് ചില എക്സംഷൻസ് ഉണ്ട്. അതായത് ചില സൊസൈറ്റികൾക്ക് ഓഡിറ്റ് ഫീസിൽ നിന്നും ചില ഇളവുകൾ നൽകുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെ സൊസൈറ്റികളാണെന്ന് നോക്കാം.
100% ഓഡിറ്റ് ഫീസ് ലോ നൽകുന്ന സൊസൈറ്റികളാണ് ഒന്ന് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ. ഇവ രണ്ടും ഓഡിറ്റ് ഫീസിൽ നിന്ന് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഹരിജൻ അല്ലെങ്കിൽ ഗിരിജൻ സൊസൈറ്റീസ്, ഫാമിംഗ് സൊസൈറ്റീസ്, പ്രൈമറി കോയർ സൊസൈറ്റീസ്, ആദ്യമായി ഓഡിറ്റ് ചെയ്യുന്ന എല്ലാ സൊസൈറ്റികളും, സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി, ഇവയൊക്കെ ഓഡിറ്റ് ഫീസിൽ നിന്നും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. 50% എക്സംപ്ഷൻ ഉള്ള സൊസൈറ്റികൾ, അതായത് ഓഡിറ്റ് ഫീസ് എത്രയാണോ അതിന്റെ പകുതി നൽകിയാൽ മതി, അത്തരത്തിലുള്ള സൊസൈറ്റികളാണ് വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അപെക്സ് SC/ST സൊസൈറ്റീസ്, ഡയറി സൊസൈറ്റി മുതലായവ. ഇനി 6 വർഷം മാത്രം ഓഡിറ്റ് ഫീസിന് ഇളവ് നൽകുന്ന ചില സൊസൈറ്റികളുണ്ട്. ഒന്ന് ബീമേഡ് സൊസൈറ്റി, രണ്ട് പ്രൈമറി ഫിഷർമെൻ സൊസൈറ്റി. ഇവയ്ക്ക് 6 വർഷം ഓഡിറ്റ് ഫീസ് നൽകുന്നതിൽ നിന്നും ഇളവുണ്ട്. അതിനുശേഷം ഇവ ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ടതാണ്. ഇനി പ്രൈമറി ബീമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണെങ്കിൽ ഓഡിറ്റ് ഫീസായിട്ട് 25,000 രൂപയാണ് അടയ്ക്കേണ്ടത്. ഓഡിറ്റ് ഫീസ് എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് DCA ആണ്. ഇനി ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടായി കഴിഞ്ഞാൽ അത് തീരുമാനിക്കേണ്ടത് DCA ആണ്. മാക്സിമം ഓഡിറ്റ് ഫീസ് എന്നത് 100,000 കൂടാൻ പാടില്ല. മാക്സിമം 100,000 രൂപ വരെ മാത്രമേ ഓഡിറ്റ് ഫീസായിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഓഡിറ്റ് ഫീസ് അടയ്ക്കാൻ പാടില്ല. ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ 100 രൂപയ്ക്കും 50 പൈസ എന്ന നിരക്കിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 30 ദിവസത്തിനകം ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ടതാണ്. ഓഡിറ്റ് ഫീസ് എന്നത് ഓഡിറ്റിന് ശേഷമാണ് അടയ്ക്കേണ്ടത്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 30 ദിവസത്തിനകമാണ് ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ടത്.